നമ്മുടെ F1 കാസ് നോർമൽ കാസ് പോലെയല്ല, അതിന് ഫിസിക്കൽ കീയില്ല, സ്റ്റാർട്ടർ മോട്ടോർ കൂടിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഈ F1 കാസിന്റെ എഞ്ചിൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് ക്ലിയറൻസസ് ആൻഡ് ടോളറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ ഓയിലും എഞ്ചിനും ഒരു ടെമ്പറേച്ചർ വരെ, സ്പെസിഫിക് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോപ്പർ ലൂബ്രിക്കേഷൻ കിട്ടും, എഞ്ചിൻ പാർട്സിൽ തേയ്മാനം വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ ഫസ്റ്റ് ഹീറ്റ് ചെയ്യുക, അതിന് ഹോട്ട് കൂളൻ 80°C ഹീറ്റ് ചെയ്യുന്നത്. ഹോട്ട് കൂളൻ ത്രൂ ദ റേഡിയേറ്റർ ഹോസിലൂടെ സർക്കുലേറ്റ്, അപ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചർ. അതേപോലെ തന്നെ ഒരു വേറെ പമ്പുണ്ട്, ആ പമ്പിൽ ഹോട്ട് ഓയിലാണ് ഓയിൽ സമ്പിലോട്ട് പമ്പ് ചെയ്ത് ടെമ്പറേച്ചർ എത്തിക്കാൻ വേണ്ടി. അങ്ങനെ എഞ്ചിനും എഞ്ചിൻ ഓയിലും പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇനി വണ്ടി ക്രാങ്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടർ മോട്ടർ ഇല്ലാത്തതുകൊണ്ട് എക്സ്റ്റേണൽ സ്റ്റാർട്ടർ മോട്ടറാണ് വെച്ചിട്ടാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊക്കെ കംപ്ലീറ്റ് സർക്കുലേഷൻ ചെയ്യണം, എല്ലാ പാർട്സും പ്രോപ്പർ ലൂബ്രിക്കേഷൻ കിട്ടുന്നതാണ്. ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ പാരമീറ്റേഴ്സ് ഓക്കെ ആണെന്നും എഞ്ചിൻ സ്റ്റാർട്ടിങ് സൂപ്പർവൈസർ ചെക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത ടെക്നീഷ്യൻ F1 കാർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.